ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വൈകിയാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക നോക്കാം. ഞാനിപ്പോ ഇതേപോലെ ഒരു കാർഡ്ബോർഡിന്റെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ സാധാരണ ചന്ദനത്തിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പെട്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും കാർഡ്ബോർഡ് എടുക്കുക, ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതായാലും എടുക്കുക. അപ്പൊ എന്തെങ്കിലും ഒത്തിരി കട്ടിയുള്ളത് വേണം എന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വാച്ചിൻ്റെ സ്ട്രാപ്പാണ്. പഴയ ഇങ്ങനെ സ്ട്രാപ്പ് മാറ്റിയിടാൻ പറ്റുന്ന ആ ഒരു വാച്ചില്ലേ, അതിൻ്റെയാണ്. ഇത് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഇങ്ങനെ വെക്കാനായി ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കുകളോ അങ്ങനെ എന്തായാലും മതി, നമുക്ക് ഇതേപോലെ ഒന്ന് വെക്കണം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പേപ്പർ മടക്കിയിട്ട് ഇതേപോലെ ഷേപ്പാക്കി വെച്ചാലും മതി. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് മുത്തുകൾ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഒട്ടിക്കുക. ഇതേപോലെ മേലേക്ക് ഒട്ടിക്കുക, അതല്ലാണ്ട് സൈഡിലായിട്ടും ഒട്ടിക്കുക. ഞാനിപ്പോൾ സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്, അതാണ് കൂടുതൽ ഒട്ടാനായിട്ട് എളുപ്പം. പിന്നെ ഇങ്ങനെ മുകളിലും മുത്തുകൾ ഇങ്ങനെ വെക്കണുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ബീഡ്സ് ആണത്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു കളർ പേപ്പർ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ പശ എടുത്തിട്ടൊന്ന് ഒട്ടിക്കുക. അപ്പോൾ ആ ഒരു കോല രണ്ടെണ്ണം തയ്യാറാക്കി എടുത്തിട്ട് ഒരു പശ എന്തെങ്കിലും ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ കളർ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബബിള് പോലെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ ഗിറ്റാർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതും ചന്ദനത്തിരിയുടെ കവറാണ്. കട്ടിയുള്ളത് ഉണ്ടാക്കിയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. ഞാനിപ്പോൾ ഒരു ചെറുതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ പുസ്തകം പൊതിയുന്ന ആ ഒരു പേപ്പറിൽ നിന്നാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കറക്റ്റ് അതിൻ്റെ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ ഈ ഒരു കളർ അടിച്ചു കൊടുക്കുകയാണ്. കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ വയ്ക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടങ്കീസ് എടുത്തിട്ട് ഇതേപോലെ ട്യൂ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടാനായിട്ട് ഇത്തിരി പ്രയാസമുണ്ട്. ചെറിയ ടങ്കീസ് അല്ലേ, എന്നാലും കുഴപ്പമില്ല. കുറച്ചേരം ശ്രമിച്ചപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഫെവിക്കോൾ ആണെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് എടുത്ത് രണ്ടാക്കി മടക്കിയിട്ട് ആ ഒരു ഷേപ്പ് രണ്ടും ഒരേപോലെ ആക്കി എടുക്കുകയാണ്. രണ്ട് ഇത്തലുകളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കക്കയില്ലേ, കക്കയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത്തൽ, അതാണ് എടുത്തിരിക്കുന്നത്. മുറ്റത്തൊക്കെ ഉണ്ടാവും, ഒന്ന് ഇറങ്ങി നോക്കാം. അപ്പോൾ അതെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് വയ്ക്കാം. ഇതേപോലെ എന്തെങ്കിലും സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കളറില്ലാതെ സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. സ്റ്റീഷെല്ലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുപ്പിയടപ്പനായാലും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതൊരു പേപ്പറാണ്, ഇതുപോലെ ചുരുട്ടിയെടുക്കുകയാണ്. നമുക്കൊരു ഓടക്കുഴൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഒട്ടി വരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നാലും നമുക്കത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പിന് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടി വരും വരെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് പൊട്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇത്തിരി നീക്കിയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓടക്കുഴൽ കണ്ടിട്ടില്ലേ, ഒരു ഹോള് ഇത്തിരി നീക്കിയായിരിക്കും, ബാക്കിയെല്ലാം ഒരുമിച്ച് ഇത്തിരി നീങ്ങിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതി തന്നെ നമുക്ക് ചെയ്യാം. ഇതേപോലെ മടക്കി പിടിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലും ഒരു സൂചി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ ഒരു തീയിൽ കാണിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പൊക്കോളും. നമ്മൾ അത് കുപ്പിയുടെ കടപ്പനൊക്കെ തുളക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണയായിട്ട് അതിന് യൂസ് ചെയ്യാറുള്ളത്. ഇത്രയും കൂടി കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഉരുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലും പേപ്പറാകുമ്പോൾ കത്തിപ്പോവാണ്ട് നോക്കണം. ഒരുപാട് ചൂടായിരിക്കുകയാണെങ്കിൽ അത് കത്തിപ്പോകും. ഇതുപോലെ ചെയ്യണതാണ് കൂടുതൽ എളുപ്പം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അറ്റത്തൊരു റെഡ് കളറിലെ മാർക്കർ വെച്ചിട്ട് അതും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരിയും കൂടി ഒരു ഭംഗി ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമൊന്ന് ചുറ്റി കൊടുക്കുക. എന്തെങ്കിലും ഒരു ചരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു പേപ്പർ പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ സൂചി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുക. അതിന് നീക്കി നീക്കി ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരുവിധം വലിയ സൂചിയാണിത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഒരു ഹോൾ വന്നിട്ടുണ്ട്. ചെറിയ സൂചിയാണെങ്കിൽ ഇതേപോലെ വലിയ. അപ്പോൾ ഇത്തിരി കൂടി വലുതെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കത്തിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. കത്തിരിക്കയുടെ ആ ഒരു തുമ്പോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത്തിരി തീ കാണിച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗിൽറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഗിഫ്റ്റൊക്കെ പുതിയാനെടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് പേപ്പറാണിത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ ചുരുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. എന്തെങ്കിലും ആവശ്യമില്ലാത്തത്, എന്തെങ്കിലും ചാക്കുനൂലോ അല്ലെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെക്കാം, ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെക്കണത് നൂലാണ്. നൂല് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ നൂല് വെച്ചിട്ട് നന്നായിട്ട് നല്ല ടൈറ്റി തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇത് മേൽക്ക് വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ കൊട്ടിപ്പാടുന്ന ആ ഒരു മണികളൊക്കെ ഉള്ള ഒരു സംഭവം ഇല്ലേ, കറക്റ്റ് എനിക്ക് പേരറിയില്ല അതിൻ്റെ. പക്ഷേ ഇങ്ങനൊരു
സാധനം ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അത്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇതുപോലെ വൃത്തത്തിലായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു ഷേപ്പ് അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ചെയ്യുമ്പോൾ കളിക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഷോ പീസ് ആയിട്ട് നമുക്കിത് മതിയല്ലോ. അപ്പോൾ ഞാനിത് എടുക്കുകയാണ്. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുത്തിട്ടായാലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു മണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കൊട്ടാനുള്ള ആ ഒരു സംഭവം, പിന്നെ കുറച്ച് ഗ്ലിറ്റർ പേപ്പർ ഇതുപോലെ ചെയ്യാനും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മളൊരു ഹാർമോണിയം മുമ്പ് ഉണ്ടാക്കിയിരുന്നു, അപ്പം അതുമേൽക്ക് ഈ ഒരു ബാക്കിലേക്ക് വെക്കുന്ന സാധനം അന്ന് വെക്കാനായിട്ട് സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു മിനി ഹാർമോണിയം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അപ്പോൾ അത് നോക്കി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐഡിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.